sing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന ഈ സമയത്ത് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത സാമ്പത്തിക സഹകാരികളായ 3 പേർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഫിലഡൽഫിയയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്ന ഈ സഹോദരൻ്റെ 2 മക്കൾക്ക് നല്ല വിദ്യാഭ്യാസ നന്മകൾ ഉണ്ടാകട്ടെ. ദൈവഭയത്തിൽ വളരാൻ അങ്ങ് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുംബൈയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഖത്തറിലുള്ള മെയിൽ നേഴ്സായിട്ടുള്ള ആ ജോലി നഷ്ടപ്പെടാതിരിക്കുവാനും വേണ്ടി കർത്താവേ ഞങ്ങൾ അങ്ങയോട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരത്തുള്ള പ്രസന്നയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകളുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടും അവരുടെ മകൾ ഭർത്താവിൻ്റെ വീട്ടിലാണല്ലോ കർത്താവെ. ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കേസിൽ ആ മകളെ തിരിച്ച് ലഭിക്കാനായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അങ്ങയുടെ നാമത്തിൽ കർത്താവെ ഇവരെ 3 പേരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഇരിങ്ങാലക്കുട, ആഗസ്റ്റ് 26 വെള്ളി, സമയം രാവിലെ 10 മുതൽ 1 മണി വരെ, എസ് എൻ ക്ലബ് ഓഡിറ്റോറിയം, മുനിസിപ്പൽ ഓഫീസ് നേതൃവശം, ഇരിങ്ങാലക്കുട. ബ്ലെസ്സിംഗ് ടുഡേ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കായി ഒരുക്കുന്നു ഹോളി സ്പിരിറ്റ് സിനഡ്. ബ്ലെസ്സിംഗ് ടുഡേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ മീറ്റിംഗുകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന യേശുവിനോടൊപ്പം തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ 4 ദിവസങ്ങൾ ഒക്ടോബർ 13, 14, 15, 16 തീയതികളിൽ കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ വെച്ച് രാവിലെ 9 മുതൽ രാത്രി 9 വരെ നടത്തപ്പെടുന്നു. ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ലോകപ്രശസ്ത സുവിശേഷകരായ ഡോക്ടർ പോൾ ദിനകരനും സിസ്റ്റർ ഇവാഞ്ചലിൻ പോളും, കൂടാതെ ബ്രദർ റാംബാബു, അൻകിത് റാംബാബു എന്നിവർ ശുശ്രൂഷിക്കുന്നു. നെഹമായ ഡാമിയൻ, എം ഇ മറിയം ഡാമിയൻ, 100-ൽ അധികം അംഗങ്ങളുള്ള ബ്ലെസ്സിംഗ് ടുഡേ കൊയർ, ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് സെന്റർ ശുശ്രൂഷകരോടൊപ്പമുള്ള ആരാധന, വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ പകൽ നടക്കുന്ന കോൺഫറൻസുകളിൽ പ്രവേശനം രജിസ്ട്രേഷനിലൂടെ മാത്രം, കൂടാതെ 16-ാം തീയതി സൺഡേ സെലിബ്രേഷൻ ആൻഡ് ഗ്രാൻഡ് ഫിനാലി. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുക. സെപ്റ്റംബർ 4 മുമ്പ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് കുറഞ്ഞ തുകയ്ക്കുള്ള ഏർലി ബേർഡ് സ്കീം കരസ്ഥമാക്കുവാൻ കഴിയുന്നതാണ്. ഓൺലൈൻ രജിസ്ട്രേഷനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.blessingtoday.tv. കർത്താവിൻ പാദം ചേർന്നിടും.
ശബ്ദത്തിൽ പാടാം, എല്ലാവരും കേൾക്കട്ടെ. Second Chronicles 20:20. രണ്ട് ദിനവൃത്താന്തം 20:20. There is another principle here. ഇവിടെ മറ്റൊരു തത്വം ഇരിപ്പുണ്ട്. So they rose early in the morning and went out to the wilderness of Tekoa, and as they went out, Jehoshaphat stood and said, "Hear me, O Judah, and you inhabitants of Jerusalem, believe in the Lord your God, and you shall be established. Believe in his prophets, and you shall prosper." രണ്ട് ദിനവൃത്താന്തം 20:20. പിന്നെ അവർ അതികാലത്ത് എഴുന്നേറ്റ് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെട്ടപ്പോൾ യഹോശാഫാത്ത് നിന്നുകൊണ്ട്, യഹൂദരും യെരുശലേ നിവാസികളുമായുള്ളവരെ, എന്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവന്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ അഭിവൃദ്ധിയുള്ളവരാകും, കൃതാർത്ഥനാകും എന്ന് പറഞ്ഞു. ഇവിടെയും ഞാൻ ഇതിന്റെ ഒടുവിലത്തെ ഭാഗം ഉയർത്തി കാട്ടുവാൻ ആഗ്രഹിക്കുന്നു. If you want to prosper, God says, believe number 1 in the Lord your God. അവിടെ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ. Number 2, believe his prophets. രണ്ടാമതായിട്ട് എഴുതിയിരിക്കുന്നു, അവന്റെ പ്രവാചകന്മാരിലും വിശ്വസിപ്പീൻ. So in those days the main ministry were executed by the prophets of God. ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷ പ്രധാനമായി കൈകാര്യം ചെയ്യപ്പെട്ടിരുന്ന പ്രവാചകന്മാരിലൂടെയായിരുന്നു. Today in the New Testament we have 5 kinds of ministers. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ 5 തരത്തിലുള്ള ശുശ്രൂഷകളാണ് ഇന്ന് നമുക്കുള്ളത്. 5 ശുശ്രൂഷകരുണ്ട്. പണ്ടൊക്കെ പ്രവാചകരുണ്ട്, മെയിൻലി പ്രവാചകന്മാരേ ഉള്ളൂ, പിന്നെ രാജാക്കന്മാരും പുരോഹിതന്മാരും ഉണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ എഫേസ്യർ 4:11 മുതൽ വായിക്കുമ്പോൾ എന്തൊക്കെയുണ്ട്? അപ്പോസ്റ്റിൽസ്, പ്രോഫിറ്റ്സ്, ടീച്ചേഴ്സ്, പാസ്റ്റേഴ്സ്, ഇവാഞ്ചലിസ്റ്റ്. 5 പറ. അപ്പോസ്തോലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. So God is saying, believe in me and believe in my ministers, anointed ministers. ഇപ്പോൾ കർത്താവ് പറയുന്നു, എന്നിൽ വിശ്വസിപ്പീൻ, അപ്പോൾ തന്നെ ഞാൻ ആക്കി വെച്ചിരിക്കുന്ന അഭിഷിക്തരായ ശുശ്രൂഷകന്മാരിലും വിശ്വസിപ്പീൻ. Listen to this. Many people are willing to believe in God. ഒത്തിരി ആളുകളും, ദയവായി ശ്രദ്ധിച്ചാലും, ഒത്തിരി ആളുകളും ദൈവത്തിൽ വിശ്വസിക്കുവാൻ താല്പര്യമുള്ളവരാണ്. But they are not at all willing to believe in the anointed ones of the Lord. എന്നാൽ അഭിഷിക്തന്മാരായ ദൈവദാസന്മാരെ വിശ്വസിക്കാൻ അല്പം പ്രയാസമാണ്. Why? Because they are human beings.
beings. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവര് മനുഷ്യരല്ലേ. So when you accept the man of God, when you accept the minister of God, you are eventually accepting the Lord himself. അതുകൊണ്ട് നിങ്ങൾ ഒരു ദൈവപുരുഷനെ, ഒരു ദൈവിക അഭിഷിക്തനെ നിങ്ങൾ അംഗീകരിക്കുമ്പോൾ ഒരു തരത്തിൽ നിങ്ങൾ ദൈവത്തെ തന്നെയാണ് അംഗീകരിക്കുന്നത്. So you have to get connected with the Lord and also get connected with the man of God. അതുകൊണ്ട് ദൈവത്തോട് നിങ്ങൾ ബന്ധമുള്ളവരായിരിക്കണം, അപ്പോൾ തന്നെ ദൈവപുരുഷനോടും ബന്ധമുള്ള ഒരു വ്യക്തിയായിരിക്കണം നിങ്ങൾ. Somebody say sincere amen. എത്ര പേർ കൈകൾ ഉയർത്തി ആത്മാർത്ഥതയോട് ഒരു ആമേൻ പറയാം. Nehemiah chapter 2 verse number 20. നെഹെമ്യാവിന്റെ പുസ്തകം രണ്ടാം അധ്യായം 20-ാമത്തെ വചനം. So I answered them and said to them, the God of heaven himself will prosper us. Therefore we his servants will arise and build. But you have no heritage or right or memorial in Jerusalem. അതിനെ ഞാൻ അവരോട്, സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഉറക്കെ വായിക്കാമോ കാര്യം സാധിപ്പിക്കും, ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും, നിങ്ങൾക്കോ യെരുശലേമിൽ ഒരു ഓഹരിയും അവകാശവും ഞാപകവുമില്ല എന്ന് ഉത്തരം പറഞ്ഞു. God really wants to build you. ദൈവം നിങ്ങളെ പണിതെടുക്കുവാനായി ആഗ്രഹിക്കുന്നു. And God wants to build what you are building. നിങ്ങൾ എന്താണോ പണിതിരിക്കുന്നത് അതിനെ പണിയുവാനായി ദൈവം ആഗ്രഹിക്കുന്നു. Some of you are building, maybe building your houses. ചില ആളുകൾ നിങ്ങളുടെ വീടായിരിക്കും പണിതിരിക്കുന്നത്. Some of you may be building your businesses. ഒരുപക്ഷേ ചിലർ നിങ്ങളുടെ ബിസിനസ് ആയിരിക്കും പണിതുകൊണ്ടിരിക്കുന്നത്. You are into building something. നിങ്ങൾ മറ്റെന്തെങ്കിലും പണിയുന്ന പ്രോസസ്സിലായിരിക്കാം നിങ്ങൾ. But the Holy Spirit says. എന്നാൽ പരിശുദ്ധാത്മ പറയുന്നു. The hand of the Lord will be with you. ദൈവത്തിന്റെ കരങ്ങൾ നിങ്ങളോട് കൂടെ ഉണ്ടാകും. And if the hands of the Lord are with you. നിങ്ങൾ ദൈവത്തിന്റെ കരങ്ങൾ നിങ്ങളുടെ കൂടെ വന്നാൽ. The God of heaven himself will prosper what you are doing. നിങ്ങൾ ചെയ്യുന്നതിലൊക്കെയും സ്വർഗ്ഗത്തിലെ ദൈവം ആ കാര്യത്തെ സാധിപ്പിച്ച് നിങ്ങളെ അഭിവൃദ്ധിയുള്ളവനാക്കും. I'll put it this way in a general way. ഞാൻ ഈ കാര്യത്തെ ഒരു പൊതുവായ രീതിയിൽ എടുക്കാൻ പോവുകയാണ്. Whatever your hands are doing. നിങ്ങളുടെ കൈകൾ എന്തൊക്കെയാണോ ചെയ്യുന്നത്. The work of your hands. നിങ്ങളുടെ കൈകളുടെ എല്ലാ പ്രവൃത്തികളും. The labor of your hands. നിങ്ങളുടെ കൈകളുടെ അധ്വാനം. God wants to prosper when he is there with you. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എങ്കിൽ അതിനെല്ലാം ദൈവം അഭിവൃദ്ധിയിലേക്ക് നയിക്കും. Somebody say hallelujah. കൈകൾ ഉയർത്തിക്കൊണ്ട് ഉറക്കെ ഒരു ഹല്ലേലൂയ പറയാമോ? One more shout of hallelujah. അല്പം കൂടെ ശബ്ദം ഉയർത്തി. 3rd John verse number 2. ഈ സമയത്ത് 3 യോഹന്നാനിലേക്ക് വരികയാണ്. This is the third letter written by John the apostle. യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിട്ടുള്ള മൂന്നാമത്തെ ലേഖനമാണ് ഈ ലേഖനം. There is only one chapter there. അവിടെ ഒരു അധ്യായം മാത്രമേ ഉള്ളൂ. Verse number 2. അതിന്റെ രണ്ടാമത്തെ വചനം. He is writing, beloved, I pray that you may prosper in all things and be in health just as your soul prospers. അവിടെ എഴുതിയിരിക്കുന്ന എല്ലാവരും ചേർന്ന് വായിക്കാമോ? പ്രിയനേ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. This is an apostolic prayer. ഇത് ഒരു അപ്പസ്തോലിക പ്രാർത്ഥനയാണ്. The prayer of a senior apostle. ഇത് ഒരു ഉയർന്ന അല്ലെങ്കിൽ ഉന്നത തലത്തിലുള്ള ഒരു അപ്പസ്തോലന്റെ പ്രാർത്ഥന. Well experienced apostle. ഒരു വളരെ അനുഭവ സമ്പത്തുള്ള ഒരു അപ്പസ്തോലൻ. He was once with the Lord Jesus. ഒരിക്കൽ അദ്ദേഹം യേശുവിനോട് കൂടെ ആയിരുന്നു. And he was leaning against his bosom. യേശുവിന്റെ മാറോട് ചേർന്ന് കിടന്ന അപ്പസ്തോലൻ. He knew the heartbeats of God. ദൈവത്തിന്റെ ആ ഹൃദയത്തിന്റെ താളം തിരിച്ചറിഞ്ഞിട്ടുള്ള വ്യക്തി. And he is praying. അദ്ദേഹമാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. That you should prosper in all areas of your life. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ സകല മേഖലയിലും അഭിവൃദ്ധിപ്പെടണം. Somebody say hallelujah. കൈകൾ വീശിക്കൊണ്ട് ഒരു hallelujah. If you got the point, shout a better hallelujah. നിങ്ങൾക്ക് ആ പോയിന്റ് പിടികിട്ടിയെങ്കിൽ കൈകൾ ഉയർത്തിയിട്ട് ഉറക്കെ ഒരു hallelujah പറയുക. So what is the will of God? എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം എന്നുള്ളത്? The will of God is that we all the children of God should prosper in all areas of their life. തന്റെ മക്കളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്നുള്ളത് തന്റെ മക്കൾ അവരായിരിക്കുന്ന എല്ലാ മേഖലയിലും അഭിവൃദ്ധി പ്രാപിക്കണം എന്നുള്ളതാണ്.
there is a famous man of God in Nigeria and his name is David Oyedepo. David Oyedepo ennu perulla oru valare shaktanaya oru devadasan Nigeria il undu. He is known as the richest pastor in the world. Ee logathile ettavum sambannanaya pastor ennu perilana adekham ariyappedunnathu. Not only spiritually, in all areas. Adekham aathmika karyathil mathralla ella mekhalayilum than sambannananu. And he says these words. He says I cannot be poor. അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്, എനിക്ക് ഒരിക്കലും ദരിദ്രനാകാൻ സാധ്യമല്ല. Because poverty is not noble or dignified. കാരണം poverty അഥവാ ദാരിദ്ര്യം എന്നുള്ളത് കുലീനമായിട്ടുള്ള നല്ലതായി അന്തസ്സുള്ള ഒരു കാര്യമല്ല. Before God created Adam. ദൈവം ആദാമിനെ സൃഷ്ടിക്കുന്നതിനു മുൻപ് He prepared the earth. അവൻ ഭൂമിയെ ഒരുക്കി. Oh, one man is going to be born. So let's create one tree. ഓ, ഒരു മനുഷ്യൻ ജനിക്കാൻ വേണ്ടി പോവുകയാണല്ലേ, അതുകൊണ്ട് ഞാൻ ഒരു മരം ഉണ്ടാക്കാം. And let there be 10 fruits. അതിനകത്ത് ഒരു 10 പഴങ്ങളും. No, his wife is also coming. 20 fruits. ഓ, അദ്ദേഹത്തിന്റെ ഭാര്യയും വരുന്നുണ്ടല്ലോ, അപ്പോൾ അവൾക്കും വേണ്ടി അന്ന് ഒരു 20 പഴം ഇരിക്കട്ടെ. Oh, one man is going to be created. Let's create one river. ഓ, ഒരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെടാൻ പോവല്ലേ, അപ്പോൾ അവനു വേണ്ടിയിട്ട് ഒരു നദി ഉണ്ടാക്കാം. So that he can swim. ഓ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അതിനകത്ത് നീന്താമല്ലോ. He wants some animals around. Let's create one lion, one elephant, one tiger, one tortoise, one rabbit. ഇദ്ദേഹത്തിന് ചുറ്റും കുറച്ച് മൃഗങ്ങൾ വേണ്ടേ, അതുകൊണ്ട് ഒരു പുലി, ഒരു സിംഹം, ഒരു കടുവ, ഒരു ആമ, അങ്ങനെ ഓരോന്ന് വീതം സൃഷ്ടിക്കാം. One man, one each. ഒരു മനുഷ്യൻ ഓരോന്ന്. No, that is not the nature of God. അത് ദൈവത്തിന്റെ സ്വഭാവമല്ല. Before God created Adam and Eve, He created all kinds of fruit trees, ദൈവം ആദാമിനെ all kinds of vegetable herbs, all kinds of fowls in the air, all kinds of fishes, all kinds of all things. അവർക്ക് ദൈവം ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിക്കുന്നതിന് മുൻപായിട്ട് അവർക്ക് വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള മരങ്ങളും എല്ലാ തരത്തിലുള്ള ഫലങ്ങളും എല്ലാ തരത്തിലുള്ള മൃഗങ്ങളും എല്ലാ തരത്തിലുള്ള സസ്യലതാദികളും എല്ലാം അവനു വേണ്ടി മുന്നമേ സൃഷ്ടിച്ചു. ബ്ലെസ്സിംഗ് ടുഡേ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കായി ഒരുക്കുന്നു ഹോളി സ്പിരിറ്റ് സിനഡ്. ബ്ലെസ്സിംഗ് ടുഡേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ മീറ്റിംഗുകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന യേശുവിനോടൊപ്പം തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ 4 ദിവസങ്ങൾ ഒക്ടോബർ 13, 14, 15, 16 തീയതികളിൽ കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ വെച്ച് രാവിലെ 9 മുതൽ രാത്രി 9 വരെ നടത്തപ്പെടുന്നു. ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ലോകപ്രശസ്ത സുവിശേഷകരായ ഡോക്ടർ പോൾ ദിനകരനും സിസ്റ്റർ ഇവാഞ്ചലിൻ പോളും കൂടാതെ ബ്രദർ റാംബാബു, അൻകിത് റാംബാബു എന്നിവർ ശുശ്രൂഷിക്കുന്നു. നെഹമായ ഡാമിയൻ, എമി മറിയം ഡാമിയൻ, 100-ലധികം അംഗങ്ങളുള്ള ബ്ലെസ്സിംഗ് ടുഡേ കൊയർ, ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് സെന്റർ ശുശ്രൂഷകരോടൊപ്പമുള്ള ആരാധന, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പകൽ നടക്കുന്ന കോൺഫറൻസുകളിൽ പ്രവേശനം രജിസ്ട്രേഷനിലൂടെ മാത്രം. കൂടാതെ 16-ാം തീയതി സൺഡേ സെലിബ്രേഷൻ ആൻഡ് ഗ്രാൻഡ് ഫിനാലി. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുക. September 4 മുമ്പ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് കുറഞ്ഞ തുകയ്ക്കുള്ള ഏർലി ബേർഡ് സ്കീം കരസ്ഥമാക്കുവാൻ കഴിയുന്നതാണ്. ഓൺലൈൻ രജിസ്ട്രേഷനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.blessingtoday.tv. എനിക്ക് കഴിഞ്ഞ March 17 നമുക്ക് കരുനാഗപ്പള്ളിയിൽ ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ മാർച്ചിൽ അപ്പോൾ ഈ മാർച്ചിൽ ഈ സഹോദരി വരുമ്പോൾ അതിന് ഏകദേശം 6 മാസങ്ങൾക്ക് മുൻപ് തൻ്റെ കണ്ണിൻ്റെയും മൂക്കിൻ്റെയും ഇടയിൽ തനിക്കൊരു മുഴ പോലെ രൂപം ഉണ്ടായി. ഏത് ഭാഗത്തായിരുന്നു? ഇപ്പോഴും അവിടെ പാടുണ്ട്. ഓക്കെ, അവിടെ ഒരു മുഴ പോലെ വന്നു. മുഴ വന്നു. അത് മുഴ ഇങ്ങനെ വീർത്ത് വീർത്ത് വരും. ഇത് അനുദിനം ഇങ്ങനെ വീർത്ത് വരും. അതിനുശേഷം അത് പഴുത്ത് പൊട്ടും. ഇങ്ങനെ കൈകൾ ഇങ്ങനെ ഒട്ടി പോകുന്ന പോലെ ഒട്ടും. ഈ സഹോദരി ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ പോകുമ്പോൾ ഹസ്ബൻഡ് പറയും അത് പൊട്ടിച്ച് കളഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയും. കാരണം ആളുകൾ കാണുമ്പോൾ ഇങ്ങനെ വീർത്തിരിക്കുക, എല്ലാവരും ചോദിക്കും എന്ത് പറ്റി എന്ത് പറ്റി. ഏകദേശം 6 മാസങ്ങൾ ഇതാണ് ദിനം തോറുമുള്ള തൻ്റെ ഒരു ചര്യയാണ്. ഇതിങ്ങനെ പൊട്ടിക്കുക, അതിനുശേഷം അതിങ്ങനെ ചുരുങ്ങും, പിന്നെയും വീർത്ത് വരും. അങ്ങനെയുള്ള ഒരു കാര്യമായിരുന്നു. ഡോക്ടറെ കാണിച്ചായിരുന്നു. എന്താണ് സംഭവം? അങ്ങനെ പറയാൻ ബയോപ്സി എടുക്കണം, എന്താണെന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഡയഗ്നോസ് ചെയ്തില്ല, ചെയ്യണമെങ്കിൽ ബയോപ്സി എടുക്കാൻ അയക്കണം. ഞാൻ പോയില്ല, പക്ഷേ പ്രാർത്ഥനയ്ക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥന. കരുനാഗപ്പള്ളി ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വന്ന സമയത്ത് രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് ബദരാമിൻ ഇങ്ങനെ പറഞ്ഞു, സ്രവങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മുഴകൾ അപ്രത്യക്ഷമാകുന്നു എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞു? ശരിയാണോ അത്? ഇങ്ങനെ സ്രവങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മുഴകൾ അപ്രത്യക്ഷമാകുന്നു പറഞ്ഞു. ഞാൻ കേട്ടതാണ്. നമ്മൾ ഞാൻ വിശ്വാസത്തോടെ ഇവിടെ കൈ വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം പിന്നീട് ഈ പാട് തന്നെ മാറി. അന്ന് അന്ന് ആ പ്രാർത്ഥനയുടെ സമയത്ത് അത് മാറിപ്പോയി. 3 മാസമായി, അതിനിടയിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. 6 മാസം തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്ന കാര്യം ഒറ്റയടിക്ക് അന്ന് മാറിപ്പോയി. അന്ന് മുതൽ 3 മാസമായപ്പോൾ പരിപൂർണ സൗഖ്യമായതിനു ശേഷം പിന്നീട് തനിക്ക് ആ ഒരു പ്രോബ്ലം വന്നിട്ടേയില്ല. കൈകളടിക്കാവുന്നവർ കൈകൾ അടിച്ച യേശു. വേറെ ഒരു സാക്ഷ്യം കൂടെ അതിന് ചേർത്തുണ്ട്. അത് 2 വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ്. താൻ പെട്ടെന്ന് ഓർത്തെടുത്ത് പറഞ്ഞാണ്, തനിക്ക് വർഷങ്ങൾ കൊണ്ട് തൈറോയിഡിൻ്റെയും മൈഗ്രെയിൻ്റെ കടുത്ത വേദനയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ താൻ ഒരു ദിവസം ഇങ്ങനെ ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തനിക്ക് പനിയും ശ്വാസം തടസ്സവുമായിട്ട് താൻ ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താൻ പറയുന്നത് തനിക്ക് സാധാരണയായി പനി വന്നു കഴിഞ്ഞാൽ 2-3 ആഴ്ച അടുപ്പിച്ച് പല ഹോസ്പിറ്റലുകളിൽ മാറി കയറി ഇറങ്ങി പല മരുന്നുകൾ കഴിച്ചാൽ മാത്രമേ തൻ്റെ പനി കുറയുകയുള്ളൂ. ഈ തൈറോയിഡും അതുപോലെ മൈഗ്രെയിനും ഉള്ളതുകൊണ്ട് തനിക്ക് ഇതുപോലെ കടുത്ത അസുഖങ്ങളുണ്ടായിരുന്നു. ഭയങ്കരമായിട്ടൊരു വശത്ത് ഭയങ്കര വേദനയുമായിരുന്നു. അതിന് കുറേ വർഷങ്ങൾ മുൻപ് തന്നിങ്ങനെ ഇത് ഈ വേദന സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ 2 വർഷങ്ങൾക്ക് മുമ്പ് ഷെമസിസ്റ്റ് ഒരു ദിവസം ടി വി പ്രോഗ്രാമിലൂടെ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, പനിയും ശ്വാസതടസ്സമുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. തനിക്ക് അന്ന് ആ ഒരു പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് തൻ്റെ പനി കുറഞ്ഞു, ശ്വാസതടസ്സം മാറി. അതിനുശേഷം 2 വർഷത്തിനിടയിൽ തനിക്ക് തൈറോയിഡിൻ്റെ യാതൊരു പ്രശ്നവും വന്നിട്ടില്ല. മൈഗ്രെയിനും തനിക്ക് അതിനിടയിൽ ഇന്ന് വരെ വന്നിട്ടില്ല എന്നാണ് താൻ പറയുന്നത്. 3 സൗഖ്യങ്ങളാണ് ഒറ്റയാൾക്ക് കിട്ടിയത്. കർത്താവ് അത്ഭുതകരമായിട്ടുള്ള സൗഖ്യങ്ങളാണ് തനിക്ക് കൊടുത്തത്. വീണ്ടും കരങ്ങളെ ഉയർത്തി യേശുവിന് നന്ദി പറയാം. കർത്താവെ, ഈ ടീച്ചറെ കർത്താവ് 3 നിലകളിൽ അത്ഭുതങ്ങളാൽ വിടുതൽ കൊടുത്ത് സൗഖ്യമാക്കിയല്ലോ. കരങ്ങൾ ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും സൗഖ്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കട്ടെ. ലോകരാഷ്ട്രങ്ങളിൽ എവിടെയെല്ലാം ഇത് കാണുന്നു, ഈ സാക്ഷ്യങ്ങൾ കാണുന്നു, അവിടെയെല്ലാം സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് കിടപ്പിലായിരിക്കുന്ന രോഗികൾ വരെ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഇരിങ്ങാലക്കുട, ആഗസ്റ്റ് 26 വെള്ളി, സമയം രാവിലെ 10 മുതൽ 1 മണി വരെ, എസ് എൻ ക്ലബ് ഓഡിറ്റോറിയം, മുനിസിപ്പൽ ഓഫീസ് നേതൃവശം, ഇരിങ്ങാലക്കുട. എല്ലാവർക്കും ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിപ്പിടിക്കുക, ഉള്ളിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് ഞാനിവിടെ പറയുമെങ്കിലും അതിൽ പെട്ടിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ വിഷയങ്ങൾക്ക് ഉത്തരം നൽകാൻ യേശുവിന് സാധിക്കും. കർത്താവേ, ഈ സമയത്ത് രോഗങ്ങൾ സൗഖ്യമാകട്ടെ. തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. അതുപോലെ വയറിനകത്തുള്ള അൾസർ മൂലം വല്ലാതെ പ്രയാസപ്പെടുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ഫിസ്റ്റുല എന്ന രോഗം സൗഖ്യമാകട്ടെ. ഫിഷർ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. അതുപോലെ കാൽമുട്ടുകളിൽ 2 ലും നീര് വന്നിരിക്കുന്ന ഒരു വ്യക്തി പൂർണ്ണമായ സൗഖ്യം ഉണ്ടാകട്ടെ. മറ്റു ചിലരെ കാണിക്കുന്ന കാൽപാദത്തിൽ നേരുള്ള വ്യക്തികൾ പൂർണ്ണമായ സൗഖ്യം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. താങ്ക് യു ഫാദർ. ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലെ ട്യൂമറുകൾ, മുഴകൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. രക്തത്തിലുള്ള തകരാറുകൾ, രക്തത്തിൽ അതിൻ്റെ ടെസ്റ്റ് റിസൾട്ട് വളരെ ഭീതി ജനിപ്പിക്കുന്നതാണ്, യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. അതുപോലെ മദ്യപാനത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹമുള്ള പലരുമുണ്ട്. പല ട്രീറ്റ്മെൻറ്റുകളും പല കോഴ്സുകളൊക്കെ ചെയ്തു, പക്ഷേ വീണ്ടും തിരികെ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തി
യേശുവിൻ്റെ നാമത്തിൽ, പ്രത്യേകിച്ച് ആൻ്റണി എന്ന് പേരുള്ള ഒരു വ്യക്തി ഇപ്പോൾ മദ്യപാനത്തിൽ നിന്ന് പുറത്ത് വരട്ടെ. ആൻ്റണിയെ മാത്രമല്ല, അതുപോലെ മദ്യപാനവുമായി സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാവരെയും വിടുവിക്കാൻ കർത്താവ് ശക്തനാണ്. കൈകൾ ഇതിലേക്ക് നീട്ടി പിടിക്കുക. ഒരുപക്ഷെ അവരുടെ ഭാര്യമാരായിരിക്കും കാണുന്നത്, വീട്ടുകാരായിരിക്കും കാണുന്നത്, ആരാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ആ മദ്യപാനികൾക്ക് വിടുതലുണ്ടാകട്ടെ. പുകവലിയിൽ നിന്നും മറ്റ് ദുശീലങ്ങളിൽ നിന്നും പുറത്തു വരട്ടെ. അജയൻ എന്നു പേരുള്ളൊരു വ്യക്തി യേശു കർത്താവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. പല മയക്കുമരുന്നുകൾക്ക് നിങ്ങൾ അടിമയാണ്, എന്നാൽ ആ വ്യക്തി യേശു ഇന്ന് സ്വതന്ത്രമാക്കിയാണ്. ഇൻ ജീസസ് നെയിം, താങ്ക് യു. അതുപോലെ പ്രായമുള്ളൊരു സഹോദരനാണ്, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിന് പ്രയാസമുള്ളത്. പൂർണ്ണമായ വിടുതൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. നിങ്ങളുടെ വിഷയം എന്താണെങ്കിലും ഇപ്പോൾ വിശ്വസിക്കുക. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു, കർത്താവ് അത്ഭുതം ചെയ്യണമേ. ജോലി വേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു, വാഹനങ്ങൾ വേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു, കടബാധ്യതകളുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു, വിവാഹം നടക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഭവനങ്ങളിൽ ഉണ്ടാകട്ടെ, ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകട്ടെ, ഇൻ്റർവ്യൂ സക്സസ് ആകട്ടെ, വിദേശരാജ്യങ്ങളിലേക്ക് പോകാനുള്ളവർക്കുള്ള വഴികൾ തുറക്കണമേ. ഏത് വിഷയത്തിലാണെങ്കിലും കർത്താവ് അത്ഭുതം ചെയ്യണമേ. ഇൻ ജീസസ് നെയിം, ആമേൻ. ഹൃദയം പൂർണ്ണമായി യേശുവിന് വേണ്ടി കൊടുക്കുക, പാപജീവിതം ഉപേക്ഷിക്കുക. ഒരു പുതിയ ജീവിതം യേശുവിൽ ആരംഭിക്കുന്ന മുതൽ ബൈബിൾ സ്ഥിരമായി വായിക്കുക, ഒറ്റയ്ക്ക് യേശുവിനോട് ഇരുന്ന് പ്രാർത്ഥിക്കുക. മറ്റേതെങ്കിലും ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രെയർ ലൈനിൽ നിങ്ങൾക്ക് വിളിക്കാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങളും തീർച്ചയായും ഞങ്ങളെ വിളിച്ച് അറിയിക്കണം. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് പറയുക. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.